പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ നിങ്ങൾ വിചാരിക്കും പോലെ അതിന് യുഗങ്ങളെയൊന്നും ആവശ്യമില്ല. നാലോ അഞ്ചോ വർഷം അന്നും ഞാനും നിങ്ങളും ജീവനോടെ ആരാണ് കള്ളം പറയുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. രണ്ടായിരത്തി പതിമൂന്നിൽ പ്രശസ്ത പ്രകൃതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിന്റെ പ്രവചനം. പിന്നീട് അഞ്ചു വർഷം കഴിഞ്ഞ് കേരളം കണ്ടത്. 2018 മണ്ണിടിച്ചിൽ മഹാപ്രളയം. 2019 കവളപ്പാറ പുത്തുമല ദുരന്തങ്ങൾ. 2020 പെട്ടിമുടി ദുരന്തം. 2021 കൂട്ടിക്കൽ കൊക്കയാർ ദുരന്തം. 2022 മൂന്നാർ ദുരന്തം. 2023 കാഞ്ചിയാർ നെടുങ്കണ്ടം ദുരന്തങ്ങൾ. ഇപ്പോഴിതാ 2024 വയനാട്ടിൽ മുണ്ടക്കൈ, അറ്റമല, ചൂരൽമല, പുഞ്ചിരിവട്ടം എന്നീ ഗ്രാമങ്ങളെ നാമാവശേഷമാക്കിയ വൻ ദുരന്തം. സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് ഉണ്ടാകുന്ന, ഇനിയും ഉണ്ടായേക്കാവുന്ന മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ കേരളത്തിൽ തുടർക്കഥയാവുന്നു. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് 600 പരം പേജുകളിൽ എഴുതപ്പെട്ട വിശദമായ പഠന റിപ്പോർട്ട്. ഇതിൽ പ്രധാനമായും 6 പോയിന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമതായി പറയുന്നത് പശ്ചിമഘട്ടത്തിൽ ഏകവിള തോട്ടങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. രണ്ടാമത് പറയുന്നത് പുതിയ ടൗൺഷിപ്പുകൾക്ക് അനുമതി നൽകരുത്. മൂന്നാമതായി പറയുന്നത് മുഴുവൻ ക്വാറികളും നിർത്തലാക്കുക എന്നതാണ്. നാലാമതായി പറയുന്നത് ഇസഡ് കാറ്റഗറിയിൽപ്പെട്ട വ്യവസായങ്ങൾക്ക് അനുമതി നിഷേധിക്കുക എന്നതാണ്. അഞ്ചാമത്തേത് 50 വർഷം പിന്നിട്ട അണക്കെട്ടുകൾ ഡീകമ്മീഷൻ ചെയ്യുക എന്നതാണ്. ആറാമതായി പറയുന്നത് വികസനത്തിന്റെ മറവിൽ നടത്തുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പ്രദേശവാസികളുടെ ആദിവാസികളുടെ അനുമതി അംഗീകാരം തേടുക എന്നതാണ്. മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പൌരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യതയുള്ളവരുടെ അനാസ്ഥ മൂലം എത്രയെത്ര ജീവനുകൾ പൊലിയുന്നു. ഇതിൽ നിന്നൊന്നും നാം മലയാളികൾ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നു മാത്രമല്ല, 2013 മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ കാര്യങ്ങൾ പുറംകാലുകൊണ്ട് തട്ടിമാറ്റിയവരാണ് നാം. ഇനിയെങ്കിലും അക്കാര്യങ്ങൾ ചെവിക്കൊള്ളാൻ നാം തയ്യാറായില്ലായിരിക്കും നമ്മുടെ വരും തലമുറയ്ക്ക് ഇനിയുമേറെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നത് ഒരു നഗ്നസത്യമായി നമ്മെ തുറച്ചു നോക്കിക്കൊണ്ടേയിരിക്കും. വികസനം അവശ്യം തന്നെ, പക്ഷേ അത് പ്രകൃതിയെ കരുതി മാത്രമേ ആകാവൂ എന്ന പാഠമാണ് പ്രകൃതി നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും വൈകരുത്.